ആ പാട്ട് എന്തിനാണ് ആളുകൾ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ഏറ്റെടുക്കാം, പക്ഷെ അതിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റുകൾ വളരെ വ്യക്തമായി അങ്ങനത്തെ ചില ബോധങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. അത് ഇപ്പോൾ ഈ പറയനും പുലയനും എന്ന് പറയുന്ന ആ ഹിന്ദു സംസ്കാരത്തിൽ മാത്രമല്ല, ക്രിസ്ത്യാനിയിലും ഉണ്ട് ഈ ജാതി വ്യവസ്ഥ അല്ലേ, LCRC എന്ന് പറയുന്ന. പിന്നെ ഏത് മതം എടുത്ത് നോക്കിയാലും അതിൽ പല പല വിഭാഗങ്ങളായിട്ട് കാണാം. അതെന്തിനാ ഒരു ദൈവത്തിന് ഇത്രയധികം വിഭാഗങ്ങൾ? മതവുമായി ബന്ധപ്പെട്ടാണല്ലോ ജാതി വരുന്നത്. ഹിന്ദു മതമല്ല, സംസ്കാരമാണ്. മറ്റുള്ള മതങ്ങളിൽ എന്തിന് ഇത്ര വേർതിരിവുകൾ, അല്ലെങ്കിൽ എന്തിന് ഇത്ര വിഭാഗങ്ങൾ? എല്ലാ ഒരൊറ്റ ക്രിസ്തു അല്ലേ വെള്ളിയാഴ്ച കുറിച്ചുന്ന വർഷം മരിച്ചുള്ളൂ അല്ലേ, ഒരു ക്രിസ്തു തന്നെയല്ലേ ഉയർത്തതും? അപ്പം എന്തിന് ഇത്ര വിഭാഗങ്ങൾ? ഈ വിഭാഗങ്ങൾ എന്തിനാണ് ഉണ്ടായത്? അപ്പോൾ ഇപ്പോഴും ആ വിഭാഗങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ആരില്ല എന്ന് പറഞ്ഞാലും കാര്യത്തോടടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ ആവശ്യം വരുന്ന അവൻ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ അതെടുത്ത് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈമതി, പിന്നെ കൈമതി കൊണ്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകും. അപ്പം പിന്നെ അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവുന്നത് എന്താണ്? ഒന്നും അറിയില്ല, ഇതിങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഇല്ലേ? ജാതി പറയുന്നുണ്ട് പരസ്യമായിട്ട്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ആളുകൾ പറയും പോലെ. പരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഈ ജാതികളൊക്കെ വളരെ കറക്റ്റായിട്ട്. അപ്പം നമ്മളൊരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന് പറയുമെങ്കിൽ കൂടി പല സംസ്ഥാനങ്ങൾ, പല ജില്ലകൾ, പല നാടുകൾ, പല ജാതികൾ എല്ലാം അതേപോലെ തന്നെയുണ്ട്. അതില്ല കാണണമെങ്കിൽ ഇനി നമുക്കേ പറ്റുള്ളൂ മുന്നിലുള്ളവരങ്ങനെ ചെയ്തു എന്ന് പറയാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ മുന്നിലുള്ളവരങ്ങനെ ചെയ്തു എന്ന് പറയാം. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ആരും ഉണ്ടാവില്ല, നമ്മളായിരിക്കും ഏറ്റവും മുന്നിൽ. അപ്പോൾ താഴെയുള്ളവരങ്ങനെ ചെയ്തു, താഴെയുള്ളവരങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഷളല്ലേ. അപ്പം നമ്മളായിട്ട് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. നമുക്കത്രയും പ്രായമായി. പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റും കോലും ബോളെടുത്ത് ഇറങ്ങിയ പ്രായമല്ലാട്ടാ. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്ന, അല്ലെങ്കിൽ എൻ്റെ നാടിന് നയിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും ഉന്നത പദവിയിലിരിക്കുന്നവരും നമ്മൾ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച്, അല്ലെങ്കിൽ സാറേ സാറേ എന്ന് വിളിച്ചിരുന്ന ആ പ്രായത്തിലെത്തി. അപ്പോൾ നമ്മളൊക്കെ അല്ലേ, ഇനി നമുക്ക് ഇനി മുന്നിലിരിക്കുന്നവർ, അല്ലെങ്കിൽ മുന്നെ പോയി. ഞാൻ പാടിയതിനേക്കാൾ മനോഹരമായി പാടി എന്നല്ല പറയേണ്ടത്. പുള്ളിയുടെ ആ പാട്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് സാധനമാണ്. അത് പുറത്തിറങ്ങിയതല്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലൊരു വീര്യം ഒരു അല്ലേ. അത് പുള്ളീനെ പാടും അല്ലേ, ഹൈദരാബാദല്ലേ. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോടും പുലയാണ് പോലും. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ? ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ വിചാരിച്ചു പുലയാടി മക്കളെ പുലയാടി മക്കളെ എന്ന് വിളിച്ചതാണ്. അതല്ല ശരിക്കും സംഭവിച്ചു, വിശദീകരിച്ചു പറയാം. പുലയാടി മക്കളും എങ്ങനെയാന്ന് പറഞ്ഞാൽ, പുലയാടി മക്കൾക്ക് പുലയാണ് പോലും. പുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇതൊക്കെ ആരോട് പുല എന്താന്ന് ഇനി ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. എന്താ പുല? പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോടും പുലയാണ് പോലും. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, അത് പുലയാടി മക്കളെ എല്ലാട്ടും വിളിക്കുന്നത്, ഇവര് വിളിക്കുന്ന പുലയാടി മക്കളല്ല, ഇവരെ വിളിച്ച ആൾക്കാരുണ്ടല്ലോ അവരെയാണ് ഈ പുലയാടി മക്കളെ, പറയോ നിങ്ങൾ. ഈ പറയനും പുലയനും പുലയായത് എങ്ങനെയാണ്? അത് ഈ പറയനും പുലയനും ഈ പുല എന്ന് പറയുന്നതാണ് ആയത് എങ്ങനെയാണ്? ആ ലാസ്റ്റ് രണ്ട് ലൈൻ മനസ്സിലാകാത്ത കുറെ കോപ്പന്മാരുണ്ടായിരുന്നു. അതായത് പുലയാടി മക്കളെ പുലയാടി മക്കളെ എന്ന് വിളിച്ചു
പുലയാടി മക്കളെ എന്ന് വിളിച്ചവരെ ആണ് നമ്മൾ വിളിച്ചത്. പുലയാടി മക്കളെ, അതായത് പറയനെയും പുലയനെയും പുലയാടി മക്കളെ എന്ന് വിളിച്ചവരെയാണ് നമ്മൾ അവിടെ. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, ഈ പറയനും പുലയനും പുലയായത് എങ്ങനെ? ഇപ്പൊ മനസ്സിലായോ? ശരി.